ഇനി ഡു വൈൽ ലൂപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ക്ലാസിൻ്റെ പേര് ഡു വൈൽ ലൂപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള മെയിൻ മെത്തേഡ് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് കോയിൻസ് ഈസ് ഈക്വൽ ടു 1 എന്ന് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഡു ഓപ്പൺ ചെയ്യുന്നു. ഡുവിൻ്റെ അകത്ത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. പ്രിൻ്ററിൻ്റെ അകത്ത് ഞാൻ കോയിൻസ് പ്രിൻ്റ് ചെയ്യണോ എനിക്ക്, അതിനുവേണ്ടി ഞാൻ ഹലോ കോയിൻസ് എന്ന് കൊടുക്കുന്നു. നമ്മൾ വയലിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അത് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, എൻ്റെ കോയിൻസ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ ഡു വയലിൻ്റെ വയൽ കണ്ടീഷൻ ഇവിടെയാണ് ഞാൻ കൊടുക്കുന്നത്. കോയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വയലിന് സെമി കോളൻ വെച്ചിട്ടായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്ന ഹലോ കോയിൻസ് 1, കോയിൻസ് 2, കോയിൻസ് 3 ആൻഡ് കോയിൻസ് 4. ഇനി ഞാൻ ഈ കോയിൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണ്. ഞാനത് 6 ആക്കി, എന്നിട്ട് വീണ്ടും റൺ ചെയ്യുന്നു. ഇവിടെ ഔട്ട്പുട്ടായിട്ട് വന്നിരിക്കുന്നത് 6 എന്നാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, അതായത് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അത് കണ്ടീഷൻ ട്രൂ ആണേലും ഫോൾസ് ആണേലും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കും. എന്നിട്ടാണ് ഇതിൻ്റെ ബാക്കി വർക്ക് ഫ്ലോ നടക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഹലോ കോയിൻ 6 എന്ന് വന്നത്. കണ്ടീഷൻ ഫോൾസ് ആണ്, എന്നിട്ടും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ഈ 6 എന്ന ഔട്ട്പുട്ടിലേക്ക് വന്നത്.